2019 December 22 രാമവർമ്മപുരത്തെ ഈ വൃദ്ധസദനത്തിൽ ഒരാഘോഷമായിരുന്നു. ഇവിടുത്തെ അന്തേവാസികളായ കൊച്ചനിയനും ലക്ഷ്മി അമ്മാളും വിവാഹിതരായ ദിവസം. പിന്നീട് അങ്ങോട്ട് 3 വർഷങ്ങൾക്കിപ്പുറം ലക്ഷ്മി അമ്മാൾ വീണ്ടും തനിച്ചാണ്. 22 വർഷത്തെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ തനിക്ക് കൂട്ടായി വന്ന കൊച്ചനിയൻ ഇന്ന് പുലർച്ചെയോടെ മരിച്ചു. തൃശൂർ രാമവർമ്മപുരം സർക്കാർ വൃദ്ധസദനത്തിൽ 2019 December 28 ഇരുവരുടെയും വിവാഹം. വിവാഹസമയം കൊച്ചനിയന് പ്രായം 65, ലക്ഷ്മി അമ്മാളിന് 64. അന്നത്തെ കൃഷിമന്ത്രി VS സുനിൽകുമാറിൻ്റെയും മേയർ അജിതയുടെയും മേൽനോട്ടത്തിലായിരുന്നു വിവാഹം. മുമ്പ് ലക്ഷ്മി അമ്മാളിൻ്റെ ഭർത്താവ് കൃഷ്ണയ്യരുടെ സഹായിയായിരുന്നു കൊച്ചനിയൻ. 22 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണയ്യർ മരിച്ചു. കൊച്ചനിയനും മറ്റൊരു നാട്ടിലേക്ക് പോയി. പിന്നീട് അങ്ങോട്ട് ഒറ്റയ്ക്കായിരുന്നു ലക്ഷ്മി അമ്മാൾ. കാലങ്ങൾക്ക് ശേഷം വൃദ്ധസദനത്തിൽ അഭയം. അവിചാരിതമായി കൊച്ചനിയനും വൃദ്ധസദനത്തിലെത്തി. അവിടുന്നുള്ള കണ്ടുമുട്ടൽ വിവാഹത്തിലെത്തുകയായിരുന്നു. ഏതാണ്ട് 3.5 വർഷങ്ങൾക്ക് മുന്നെയാണ് വൃദ്ധസദനത്തിലെ അന്തേവാസികളായ കൊച്ചനിയേട്ടൻ്റെയും ലക്ഷ്മി അമ്മാളുടെയും വിവാഹം നടന്നത്. അന്ന് ഇവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം ഞങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവരൊരുമിച്ച് താമസിപ്പിക്കാനുള്ള ഒരു തീരുമാനം അന്ന് മാനേജ്മെൻറ്റ് കമ്മിറ്റി എടുത്തത്. അത് വൃദ്ധസദനത്തിലെ ചരിത്രത്തിലൊരു സംഭവമായിരുന്നു. കാരണം അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ആഴം വളർന്ന് അവരൊന്നിപ്പിക്കാനുള്ളൊരു തീരുമാനം വൃദ്ധസദനങ്ങളുടെ ചരിത്രത്തിൽ അന്ന് ആദ്യമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അവരെ ഒന്നിപ്പിക്കാൻ സാധിച്ചതിൻ്റെ മുൻകൈ എടുത്ത ആളുകളെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ മരണം ഒരു വലിയ ദുഃഖമാണ് സമ്മാനിക്കുന്നത്. ലക്ഷ്മിയമ്മ ഒറ്റയ്ക്കാവില്ല, കാരണം ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ കൂടി അവർ കഴിഞ്ഞ 3.5 വർഷം ഒരുമിച്ച് ജീവിച്ചെന്ന നിലയ്ക്ക് അവർക്കതൊരു വലിയ വിരഹ വേദന തന്നെയായിരിക്കും. 22 വർഷം ഒറ്റയ്ക്കായിരുന്നു ലക്ഷ്മി അമ്മാളിന് പുതുജന്മമായിരുന്നു വിവാഹം. ജീവിതസായാഹ്നത്തിൽ കൂട്ടായിരുന്ന പ്രിയപ്പെട്ട മനുഷ്യൻ ഇന്ന് പുലർച്ചെയോടെ വിട പറഞ്ഞതോടെ വീണ്ടും ഒറ്റപ്പെട്ടെന്ന് പറയുന്നുണ്ട് ലക്ഷ്മി അമ്മാൾ. അപ്പം നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാർദ്ധക്യകാലത്തും കൂട്ടായി ലഭിച്ചിരുന്ന ആളാണ് ലക്ഷ്മി അമ്മാളും അതുപോലെ തന്നെ കൊച്ചനേനും. അവരിപ്പോൾ ഏകദേശം 85 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് വളരെ സന്തോഷകരമായിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് തിരുത്തി അവരുടെ കല്യാണം കഴിച്ചു കൊടുത്ത ആ കാലപ്പോൾ അവർക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവർ ഇത്രയും കാലം ഒരുമിച്ച് നിന്നു. ജീവിതത്തിൽ വേർപെടേണ്ടത് നിർബന്ധമായിട്ടുള്ളത് കൊണ്ടും വേർപാട് എന്നും ഉള്ളത് കൊണ്ടും അദ്ദേഹം വേർപെട്ടു പോയപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സഹധർമ്മിണിയുടെ ഒരു വിഷമം നമ്മളിപ്പോൾ കണ്ടു. ജീവിതത്തിലെ ഇതൊക്കെ ആരുമില്ല എന്ന് തോന്നുന്നതിനപ്പുറം ഇതുപോലെയുള്ള എല്ലാവരും ഒരുമിച്ച് ഒരു വീടായിട്ട് ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ അതിലുള്ള വേർപാട് വരുമ്പോഴുള്ള വിഷമം സഹിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ പറയാം. ജീവിതം നിലനിർത്തിക്കൊണ്ട് ഇത്രയും കാലം സൗമ്യമായി സ്നേഹത്തോടു കൂടി അവർ ജീവിച്ചു. അതിന് തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാകണം. വാർദ്ധക്യമല്ല, സ്നേഹമാണ് എല്ലാം. സ്നേഹം എല്ലാത്തിനെയും തോൽപ്പിക്കും എന്ന് ബോധ്യപ്പെട്ടത് ഈ പറയുന്ന ഇവിടെ വന്നപ്പോഴാണ്. ഇവിടെയൊക്കെ ഒരുമിച്ചൊരു കുടുംബം പോലെ ഭംഗിയായിട്ട് ഇനിയും പോട്ടെ, എല്ലാവരും സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഓണമൊക്കെ ആഘോഷിച്ച് വീണ്ടും ഒരുമിച്ച് പോട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഷഫീഖ് ഹലയോർത്ത്, മനോരമ ന്യൂസ്, തൃശ്ശൂർ.